നമസ്കാരം. വിവാഹ വഴികാട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിലൂടെ നിങ്ങൾ അയച്ചു തന്ന കുറച്ച് ഹിന്ദു ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു എപ്പിസോഡിലൂടെ ഷെയർ ചെയ്യുന്നത്. അവരുടെ കംപ്ലീറ്റ് ബയോഡാറ്റയും ഫോട്ടോയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത്. കംപ്ലീറ്റ് വീഡിയോ കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് അവരെ തന്നെ ഡയറക്റ്റ് അവരുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ബയോഡാറ്റ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ്. വരുന്ന എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കൂ. പാർട്ടി അയച്ചു തരുന്ന അതേ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കല്യാണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും തിരക്കി അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തന്നത് വളരെ ഫേക്കായിട്ടുള്ള ഡീറ്റെയിൽസ് ആണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽസ് തരിക എന്നുള്ളത് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും തിരക്കിയിട്ട് മാത്രം ചെയ്യണമെന്നും കൂടെ പറയുകയാണ്. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് സെക്കൻഡ് മാരേജിലുള്ള ഒരു നായർ യുവാവിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ആളുടെ പേര് സുരേഷ് കെ നായർ. ആൾക്ക് ഒരു കുട്ടിയുണ്ട്, 5 വയസ്സായ ഒരു കുട്ടിയുണ്ട്. നായരാണ് കാസ്റ്റ് വരുന്നത്. കുവൈറ്റിൽ ആണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആളുടെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഇവൻ്റെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ മാവേലിക്കരയാണ്. എൻ്റെ ഫാമിലി ഫാദർ ലേറ്റാണ്, മദർ ഹൗസ് വൈഫാണ്. ഒരു ബ്രദറുണ്ട്, ഒരു ബ്രദറുണ്ടായിരുന്നു, അയാൾ ലേറ്റാണ്. ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ മാരീഡാണ്. ഇവർ റിക്വയർമെൻറ്റ്സായിട്ട് പറയുന്നത് നായർ കാസ്റ്റിലുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ അൺമാരീഡ് ഓർ വിഡോ ആയിട്ടുള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. മറ്റ് യാതൊരുവിധ ഡിമാൻഡ്സുകളോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഡിസ്ട്രിക്റ്റോ മറ്റു കാര്യങ്ങളൊന്നും ഡിമാൻഡില്ല. അപ്പോൾ സുരേഷ് കെ നായരുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവർ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. കോൺടാക്ട് നമ്പർ 9447275453. മറ്റൊരു നമ്പറും കൂടെ തന്നിട്ടുണ്ട്, 9400965596. അടുത്തതായിട്ട് വായിക്കുന്നത് അജയകുമാറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അജയകുമാറിന് 40 ആണ് ഏജ് വരുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ ഡിപ്ലോമയാണ്. ജോബ് സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആളുടെ സ്ഥലം വരുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. മകയിര നക്ഷത്രമാണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാസ്റ്റ് വരുന്നത് നായർ കാസ്റ്റാണ്. ഈഴവ കാസ്റ്റിലുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള ആലോചനകളാണ് കൂടുതൽ താല്പര്യമെന്നും കൂടെ പറയിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഫാമിലി അച്ഛൻ അമ്മ 2 ബ്രദേഴ്സാണ്, ഒരു സിസ്റ്ററുണ്ട്. ഒരു സിസ്റ്ററും ബ്രദേഴ്സിൻ്റെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ്. മറ്റ് യാതൊരുവിധ ഡിമാൻഡ്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ, അജയകുമാറിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം. കോൺടാക്ട് നമ്പർ 9446342427. മറ്റൊരു നമ്പറും കൂടെ തന്നിട്ടുണ്ട്, 8547409564. അടുത്തത് വിഷ്ണുവിൻ്റെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത്. വിഷ്ണുവിൻ്റെ 1994 ഡേറ്റ് ഓഫ് ഇയർ തന്നിട്ടുള്ളത്. 28 വയസ്സ്, 5.8 ഹൈറ്റ് വരുന്നത്. ആളുടെ നക്ഷത്രം തിരുവോണം. ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ SSLC IT ആണ്. വിഷ്ണു വെൽഡിംഗ് വർക്കാണ് ചെയ്യുന്നത്. ഒരു ഫാമിലി ഫാദർ ലേറ്റാണ്, മദർ ഹൗസ് വൈഫാണ്. ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ മാരീഡാണ്. ഇവൻ്റെ സ്ഥലം വരുന്നത് ചെമ്പുച്ചിറ എന്നാണ് തന്നിട്ടുള്ളത്. പിന്നെ ഇവർ പ്രത്യേകിച്ച് യാതൊരുവിധ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഡിസ്ട്രിക്റ്റ് കാര്യങ്ങളൊന്നും വിഷയമില്ല. വിഷ്ണുവിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്കും അവരെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കോൺടാക്ട് നമ്പർ 9526722051. അരുൺകുമാറിൻ്റെ ഡീറ്റെയിൽസ് ആണ് അടുത്തതായിട്ട് വായിക്കുന്നത്. അരുൺകുമാറിന് 31 ഏജ് വരുന്നത്. ഹിന്ദു നായർ കാസ്റ്റിലാണ് വരുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ BE മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ്.
ജോബ് തന്നിട്ടുള്ളത് ജി ടി എൻ എൻജിനീയറിംഗ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയിലെ സീനിയർ ടെക്നീഷ്യൻ ആൻഡ് പ്രോഗ്രാമറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഫാമിലി, ഫാദർ റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയി ആണ്, മദർ ലേറ്റാണ് തന്നിട്ടുണ്ട്. സുധാനാളിരുന്നു പേര്. ഇവിടെ നാറ്റീവ് പ്ലേസ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് തന്നിട്ടുണ്ട്. ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത്. ബ്രദറും സിസ്റ്ററൊക്കെ കോയമ്പത്തൂർ വർക്ക് ചെയ്യണം. ബ്രദർ എൻജിനീയറായിട്ടും സിസ്റ്റർ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ 9840994680. മറ്റൊരു നമ്പറും കൂടെ തന്നിട്ടുണ്ട്, 9600430659. ആളുടെ നക്ഷത്രം തിരുവോണമാണെന്ന് തന്നിട്ടുണ്ട്. മറ്റ് യാതൊരുവിധ ഡിമാൻഡ്സുകളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അരുൺ കുമാറിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം. അടുത്തതായിട്ട് വായിക്കുന്നത് അനന്തുവിൻ്റെ ബയോഡാറ്റയാണ്. അനന്തുവിന് 24 വയസ്സാണ്. ഹിന്ദു പാണാൻ വിഭാഗത്തിലാണ് വരുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ ബിടെക് ഇലക്ട്രോണിക്സ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഇവരെ ഫാമിലി ഫാദർ സുരേഷ്, മദർ ഗീത. മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. ഫാദർ ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാദർ ലേറ്റ് ആണ്. മദർ ഹൗസ് വൈഫാണ്. ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒന്നുമില്ല. ഇവർ ഡിസ്ട്രിക്റ്റ് ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് കാസ്റ്റ് ഒന്നും പ്രശ്നമില്ല. 20 to 24 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. അനന്തുവിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അപ്പോൾ അവരെ വിളിച്ച് സംസാരിക്കണം. കോണ്ടാക്ട് നമ്പർ 9961501621. അടുത്തത് സതീഷ് കുമാർ പി കെ. സതീഷ് കുമാറിൻ്റെ ഡേറ്റ് ഓഫ് ഇയർ 1971 തന്നിട്ടുണ്ട്. ആൾക്ക് 51 വയസ്സാണ്. ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത്. ആളുടെ ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഫെയർ ആണ്. പിന്നെ ആളുടെ ക്വാളിഫിക്കേഷൻ SSLC ഡിപ്ലോമയൊക്കെയുണ്ട്. പിന്നെ ആയുർവേദ സ്പാ തെറാപ്പിസ്റ്റായിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. ഫാദർ ലേറ്റ് ആണ്. മദർ ഹൗസ് വൈഫാണ്. 4 ബ്രദേഴ്സ് ഉണ്ട്. ബ്രദേഴ്സ് മാരീഡ് ആണ്. ആളുടെ നക്ഷത്രം പൂയൻ നക്ഷത്രമാണെന്നും കൂടെ തന്നിട്ടുണ്ട്. ഇവരുടെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലാണ്. മാവൂർ ഭാഗമാണ് വരുന്നത്. ഇവർ പ്രത്യേകിച്ച് യാതൊരുവിധ ഡിമാൻഡ്സുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ആൾ ഫസ്റ്റ് മാരേജ് ആണ്. സെക്കൻഡ് മാരേജ് ആണെങ്കിലും നല്ല പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. ഡിമാൻഡുകൾ യാതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നായർ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലാണ് നോക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്കും അവരെ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. കോണ്ടാക്ട് നമ്പർ 9061176648. രാജേഷിൻ്റെ ഡീറ്റെയിൽസ് ആണ് അടുത്തതായിട്ട് വായിക്കുന്നത്. രാജേഷ് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത്. ആൾക്ക് 41 വയസ്സാണ്. SSLC ആണ് ക്വാളിഫിക്കേഷൻ. ആൾക്ക് ബിസിനസ്സാണ്. ഫാദർ മദർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മുണ്ടൂർ ഭാഗമാണ്. ഇവർ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് SC ST ഒഴികെ ബാക്കി എല്ലാ കാസ്റ്റിലുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. ഡിസ്ട്രിക്റ്റോ മറ്റ് കാര്യങ്ങളൊന്നും ഡിമാൻഡ് ഇല്ല. രാജേഷിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം. കോണ്ടാക്ട് നമ്പർ 9539022331. അടുത്തതായിട്ട് വായിക്കുന്നത് സുധീഷിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സുധീഷിന് 46 ആണ് ഏജ് വരുന്നത്. ആളുടെ കാസ്റ്റ് പരവൻ കുറുപ്പ് എന്ന് പറയുന്ന കാസ്റ്റാണ്. ആൾ ദുബായിൽ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ്. ഫസ്റ്റ് മാരേജ് ആണ് കേട്ടോ. 46 ആണ് ഏജ്, ഫസ്റ്റ് മാരേജ് ആണ്. നക്ഷത്രം പൂരാട നക്ഷത്രമാണെന്നും കൂടെ തന്നിട്ടുണ്ട്. വിദേശത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാഷൻ പ്രോപ്പർട്ടീസ് ദുബായ് എന്നാണ് കമ്പനി നെയിം തന്നിട്ടുള്ളത്. 5.6 feet ആണ് ഹൈറ്റ് വരുന്നത്. ഫാദർ മദർ ഒക്കെ ഉണ്ട്. ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 20 May 1974
76 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവൻ്റെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ്. പ്രത്യേകിച്ച് യാതൊരുവിധ ഡിമാൻഡ്സുകളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സുധീഷിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും അവരെ വിളിച്ച് സംസാരിക്കണം. കോൺടാക്ട് നമ്പർ 7390973970106. വിദേശത്തെ നമ്പറാണ് തന്നിട്ടുള്ളത്. എന്തെങ്കിലും കാരണവശാൽ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചോളൂ. കോൺടാക്ട് നമ്പർ അവരെ കോൺടാക്ട് ചെയ്തിട്ട് വിവരം അറിയിക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.